എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചക്കറികളൊക്കെ നമ്മുടെ കയ്യിൽ തീർന്നിരിക്കുമ്പോൾ വെക്കാൻ പറ്റുന്ന ഒരു വളരെ രുചികരമായ ഒരു ഒഴിച്ചു കൂട്ടാൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു സൈഡ് ഡിഷായിട്ടൊരു മെഴുക്കുരട്ടി, കായ മെഴുക്കുരട്ടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതിനെയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഒരു കപ്പ് തൊമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് നമുക്ക് കഴുകുക. അതിൻ്റെ മഞ്ഞ കളറെല്ലാം പോകുന്നവരെ കഴുകി എടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയും ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൊടുത്തു കൊടുക്കും. നെയ്യ് തന്നെയാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ, അതിൻ്റെ പച്ചവാസനയൊക്കെ മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന തൊമരപ്പരിപ്പിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കഴിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട, പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ ഉലുവയുടെ. കയ്പൊന്നും ഉണ്ടാകത്തില്ല ഇതിന്. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൊടുക്കാം. ഒരു കപ്പ് തൊമരപ്പരിപ്പെല്ലാം നമ്മളെടുത്തത്, അപ്പോൾ രണ്ട് കപ്പ് മതിയാവും വെള്ളം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് പീസ് മതിയാവും. അതാകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്, ഒരു മൂന്ന് മുളക്. മല്ലിയുടെ ടേസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് കുറച്ച് ഉപയോഗിച്ചാലും മതിയാവും. അതിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അങ്ങനെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. രണ്ടോ മൂന്നോ കരിയേപ്പില, കൂടുതൽ വേണ്ട, ഒരു ചെറിയ കഷ്ണം പുളി ഇതും ചേർത്ത് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് തണുത്തതിന് ശേഷം ഇത് നല്ല മയത്തിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മയമായിട്ട് അരച്ചെടുക്കണം. ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കുമൊക്കെ നല്ല ടേസ്റ്റാണിത്. നല്ല മയത്തിൽ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പ്രഷറൊക്കെ പോയി ഒന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട്. നമ്മുടെ പരിപ്പൊക്കെ കണ്ട നന്നായിട്ട് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും ഇതൊന്നുകൂടെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. തവി കൊണ്ടോ എങ്ങനെയായാലും അത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാം. ഇത് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് കുറുകി വരുമല്ലോ. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം വാങ്ങി വെച്ച് നമുക്ക് ഇതിനത് കടുവറുത്ത് ചേർക്കാം. നെയ്യാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എണ്ണ എന്താണേലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് കരിയേപ്പില, രണ്ട് ഉളക്കം ഉണക്ക മുളക് അത് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കായം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് ചേർത്ത് നല്ല ഒരു വാസനയാണ് കറിക്ക് വരുന്നത്. അതിലേക്ക് ചേർത്ത് അത്രയേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചു കൂട്ടാനൂടെ നമുക്കിതുപോലെ തയ്യാറാക്കാം. ഇനി നമുക്ക് ഒരു കായിരിപ്പുണ്ട്, അത് നമുക്കൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം. ചെറിയ കായോ, ഇതിപ്പോൾ ഈ മുന്തം കായ ഇല്ലാതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മൂന്ന് കഷ്ണങ്ങളായി മുറിച്ചു. ഇനി ഒരു ചട്ടിക്കകത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്താൽ മതിയാവും നമുക്ക്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് ഇടണം, അല്ലെങ്കിൽ ആ വെള്ളമെല്ലാം വെളിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചു. ഇനി അത് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. നമുക്കിത് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും വേണം നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട്. വെള്ളത്തിൽ നമുക്കിതെടുത്ത് മാറ്റി അതൊന്ന്
തണുക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഇളക്കി കളയണം. ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലിത് അരിഞ്ഞെടുക്കാം. റൗണ്ട് ഷേപ്പിലോ അല്ലെ സ്ക്വയറോ ലെങ്ത് വൈസിലോ എങ്ങനെയാണെങ്കിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം. ട്രൊളിനിയൊന്ന് വളരെ പെട്ടെന്ന് നമുക്കിത് ഊണ് തയ്യാറാക്കി. ഇതൊന്ന് കടുക് വറുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കടുക് മൂത്ത് വന്നപ്പോൾ കരിയേപ്പില ഇട്ട് കൊടുത്തു. കരിയേപ്പില മുളക് ചേർത്തതിന് ശേഷം ഒരു സവാള അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പച്ച കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും. നമ്മൾ കാവ് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ അതുകൂടെ കൂട്ടി ഈ ഉള്ളിയുടെ കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം ഉള്ളി പെട്ടെന്ന് മൂപ്പായി കിട്ടുകയും ചെയ്യും. പച്ചവാസനയൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പൊടികളുടെയൊക്കെ വാസന ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റാം. എടുത്ത് വെച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുഴുങ്ങി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇനിയിപ്പം വേവാനൊന്നുമില്ലല്ലോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഉപ്പും പൊടികളും ഒക്കെ ആ കായ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രം മതിയാവും. അടച്ചു വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇങ്ങനെ രണ്ട് ഒരു സെക്കൻഡുകൾ കൊണ്ട് അതൊന്ന് റെഡിയാവും. അങ്ങനെ നമ്മുടെ കാമഴുക്കുരട്ടി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇന്ന് ഞാനുണ്ടാക്കിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കൂട്ടാനും അതുപോലെ അതിന് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കായ മെഴുക്കുവരട്ടി, ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നൊരു മെഴുക്കുവരട്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.